அஷ்டமுடி காயலிலே பன்ன நடத்தோணியிலே சின்ன கிளி சிங்கார கிளி സെപ്റ്റംബർ 27 അനശ്വര സംഗീത സംവിധായകൻ സംഗീതജ്ഞൻ ജി ദേവരാജന്റെ 94-ാമത് ജന്മദിനമാണ്. 1986-87 മുതൽ 18 വർഷത്തോളം അദ്ദേഹം താമസിച്ച തിരുവനന്തപുരം കരമനയ്ക്ക് സമീപം നീറമൺകരയിലെ വാടക വീടാണ് ഇത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി ഓർമ്മകൾ ഇപ്പോഴും ഇവിടെ ബാക്കിയാണ്. 2 പതിറ്റാണ്ടോളം അദ്ദേഹവുമായി അടുത്തിടപഴകിയ കുടുംബം, ഈ വീട്ടുടമസ്ഥ ഇപ്പോഴും നമുക്കൊപ്പമുണ്ട്, സരസ നായർ. നീ എത്ര തന്നെയാ ഇവിടെ മാസ്റ്റർ ഇവിടെ ഒ എൻ വി സാർ വന്ന് എഴുതി കൊടുക്കുക. മാസ്റ്റർ ട്യൂൺ ചെയ്ത് രാത്രിയിൽ ഇങ്ങനെ വെക്കും ടേപ്പ് റെക്കോർഡർ. ഞാൻ കേൾക്കാറുണ്ടായിരുന്നു അതിങ്ങനെ. ഈ മാസ്റ്റർ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ട്യൂൺ ചെയ്യും, ഇടയ്ക്ക് ഓഫ് ചെയ്യും. അതൊക്കെ നമുക്ക് താഴെ ഇരുന്ന കേൾക്കാൻ വരുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു കാരണവരായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എല്ലാ കാര്യത്തിലും ഞങ്ങൾ മാസ്റ്ററെ ഏൽപ്പിച്ചാൽ അവരുടെ മുമ്പൊക്കെ പോകുന്നതൊക്കെ തന്നെ ഒരുപാട് പേര് വരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ പാട്ടുകാരെയും കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട്. പാട്ടുകാരും രാഷ്ട്രീയക്കാർ, എഴുത്തുകാർ, കലാകാരന്മാരെല്ലാം കണ്ടിട്ടുണ്ട്. ചിലവരെയൊക്കെ വയലാറിൻ്റെ മോനെ എല്ലാം മാസ്റ്ററെ മാധുരിയൊക്കെ കൊണ്ട് പരിചയപ്പെടുത്തും, മാസ്റ്ററെ ഭാര്യ പരിചയപ്പെടുത്തും. നിരവധി വർഷങ്ങൾ ഈ വീടിന്റെ പരിസരത്തിന് വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. ഈ മതിൽക്കെട്ടിനപ്പുറത്ത് ദേവരാജൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ട 2 കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഒന്ന്, ദേവരാജൻ മാസ്റ്റർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഓമന എന്ന സ്ത്രീ, അവർ പിന്നീട് മരിച്ചു. മറ്റൊന്ന്, ഒരു ഓഡിറ്റർ വീടുണ്ടായിരുന്നു, അവിടെ താമസിച്ചിരുന്ന സരസ്വതി എന്ന സ്ത്രീ. ഇവരിപ്പോഴും ദേവരാജൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം നിധി പോലെ സൂക്ഷിക്കുന്നു. ഇപ്പോൾ തിരുമലയിലാണ് അവർ താമസിക്കുന്നത്. ഇത് മാഷിൻ്റെ കൂടെ ഒരു മധു എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. ഞങ്ങൾ വലിയ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം മാഷ് മാറിപ്പോകുന്ന സമയത്ത് പുള്ളി ഇത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഞാൻ പിന്നീട് വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മധു കൊണ്ട് തരുമായിരുന്നു. പിന്നീട് മധു അത് മറന്നുപോയി കാണും. അപ്പം ഞാനതൊരു നിധി പോലെ അത് എൻ്റെ കൈവശം വെച്ചേക്കുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലപ്പോഴുമൊക്കെ എടുത്ത് ഈ ബുക്ക് എടുത്ത് പാട്ട് പാടി നോക്കും. കുറേ കാലം മാഷുണ്ടായിരുന്നു, ഞങ്ങളവിടെ പോകാറുണ്ട്. മാഷിനെ പോയില്ലെങ്കിലും തമ്മി തമ്മി കാണാറുണ്ട്. അങ്ങനെ കൂടെ കൂടെ പോകും. മാഷ് അങ്ങനെ മാറി പോയി. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായത് സുധീപേട്ടൻ എഴുതിയ, നമ്മുടെ പിന്നണി ഗായകൻ സുധീപേട്ടൻ്റെ കൈയക്ഷരമാണത്. കാരണം ഇത് മിക്കവാറും ഗാനമേളകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഫയലാണിത്. കാരണം ഇങ്ങനെ വലുതായിട്ട് എഴുതുന്നത് എൻ്റെ ഒരു ഞാൻ കണ്ടിട്ടുള്ളത് ദാസാർ പങ്കെടുക്കുന്ന ഗാനമേളകളിൽ ഈ അദ്ദേഹത്തിന് അന്ന് ഈ ടാബൊന്നും ഉപയോഗിച്ച് തുടങ്ങിയ സമയമല്ല. അപ്പോൾ അദ്ദേഹത്തിന് വലിയ അക്ഷരത്തിൽ അത് എഴുതി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ എഴുതപ്പെട്ടതാണ് ഈ ഫയൽ എന്നാണ് എൻ്റെ ഊഹം. ഇതേപോലത്തെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വീട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ എന്തോ മിസ്സായിപ്പോയി. അപ്പം ഈ ഒരെണ്ണം ഞാൻ എൻ്റെ കൈവശം എപ്പോഴും എന്നും ഇന്നലെ എടുത്ത് നോക്കി. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്ത് അവിടെ പോകുന്ന സമയത്ത് സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ആ സ്റ്റെപ്പ് കയറി ആ വാതിൽ തുറന്ന് കയറി പോകുന്നിടത്ത് എൻ്റെ ഈ പേനയൊക്കെ ഇടുന്ന ബോക്സ് കണ്ടു. ഞാൻ വെച്ച് ഇതെങ്കിലും ഇരിക്കട്ടെ സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. സാറ് അറിഞ്ഞൊന്നും തരത്തുമില്ല. അങ്ങനെ അതും ഇത്രയോ വർഷം കൊണ്ട് അതും സൂക്ഷിച്ചു വെച്ചേക്ക. തിരക്കി കാണും കേട്ടോ, മധുവിൻ്റെ അടുത്ത് ചോദിച്ചു കാണും, എടേ എടാ ആ പെന്നെ കിടന്ന് ആ ബോക്സ് എവിടെ പോയടാ എന്ന് ചോദിച്ചു കാണുമായിരിക്കാം. ഈ കരമനയിലെ വീട്ടിൽ തന്നെയാണ് ഞാനും ദേവരാജൻ മാഷിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീടാണ് ഏകദേശം 10 വർഷത്തോളം മാഷിൻ്റെ അടുത്ത് നിൽക്കാനും മാഷിൻ്റെ
പാട്ടുകൾക്ക് ഒപ്പം അതിന് ശേഷം ഉണ്ടായ പല കാര്യങ്ങളിലും സഹകരിക്കാനും മാഷിനോടൊപ്പം നിൽക്കാനും ചെന്നൈയിൽ യാത്ര ചെയ്യാനും മാഷിൻ്റെ വീട് കാണാനും അങ്ങനെ ഒരുപാട് ഭാഗ്യം പിന്നീട് എനിക്ക് മാഷ് തന്നു. ഒരുപാട് ശിഷ്യരെ തന്നു. മാഷിൻ്റെ ഒരു സ്വപ്നമാണ് ആയിരുന്നു തിരുവനന്തപുരത്ത് ഒരു സംഗീത സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളത്. അത് വർഷങ്ങൾക്ക് ശേഷം ദേവരാഘപുരം എന്നുള്ള പേരിൽ എനിക്ക് ആ മാഷിൻ്റെ സ്മരണാർത്ഥം അത് തിരുവനന്തപുരത്ത് എനിക്ക് തുടങ്ങാൻ കഴിഞ്ഞു. ഇപ്പോൾ 6 വർഷമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. അതിലുപരി മാഷ് ഒരു പക്ഷേ ആ ഒരു 18 വർഷം കരമനയിൽ താമസിച്ചത് തന്നെ ശരിക്കും സിനിമാ സംഗീതത്തിന് വേണ്ടിയായിരുന്നില്ല. സിനിമാ സംഗീതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു ദേവരാ മാഷ് ശരിക്കും അത്രയും കാലം ഉപയോഗിച്ചെന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ദേവരാ മാഷ് ഉണ്ടാക്കിയ ശക്തിഗാഥ ഖൊയർ അതിൻ്റെ നൊട്ടേഷൻസ് എല്ലാം വളരെ ദൈവാനുഗ്രഹം ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാഷ് അന്ന് പാടിക്കൊണ്ടിരുന്നവരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അത് എന്നെ ആ ഖൊയർ ഏൽപ്പിച്ചത്. അതിന്ന് എൻ്റെ കയ്യിലിതാ ഇതുപോലെ ഞാൻ അന്നത്തെ ആ ഫയൽ തന്നെയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. മുത്തൈത്തരുപത്തിരുനകയത്തിക്കിറചത്തിച്ചരവണമുത്തിക്കുരുവിത്തുക്കുരുവരയനവോ അതിന്റെ മാസ്റ്റേഴ്സ് ഫയലാണിത്. ഇത് മാഷ് ഉപയോഗിച്ചിരുന്ന ഫയലാണ്. ഖൊയർ സമയത്ത് മാഷ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫയലാണ്. മാഷിന്റെ ഈ നൊട്ടേഷൻ ഉൾപ്പെടെ 24 ഫയലുകളുണ്ട്. അവർ ഓരോ സെപ്പറേറ്റ് പാടുന്നവർക്കും വേറെ വേറെ ഫയൽസ് ഉണ്ട് അതിനകത്ത്. കുറച്ച് കാലം മുമ്പ് നമ്മൾ മുഴുവൻ ഫയൽസും നമ്മൾ പുതിയ ഫയലാക്കി മാറ്റി ഇത് അതിൻ്റെ ഫോട്ടോ കോപ്പീസ് എല്ലാം എടുത്ത് നമ്മൾ അതുപോലെ ഫയലുകളായിട്ട് സൂക്ഷിക്കുന്നു. മലയാള ചലച്ചിത്ര സംഗീതത്തിനും കർണാടക സംഗീതത്തിനും നൽകിയ സംഭാവനകൾ കൊണ്ട് തന്നെ ജി ദേവരാജൻ അനശ്വരനാണ്. ചലച്ചിത്ര സംഗീതത്തിൽ നിന്ന് മാറി നിന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം ജീവിച്ച 18 വർഷങ്ങൾ ചെലവിട്ടത് ഗവേഷണങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇവയൊക്കെ ഇന്നും നിധി പോലെ കാത്തുസൂക്ഷിച്ചും പ്രചരിപ്പിച്ചും അദ്ദേഹത്തിൻ്റെ ചില പിന്മുറക്കാർ ഇപ്പോഴുമുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പരിസരത്ത് ജീവിച്ച് വീണുകിട്ടിയ ചില സമ്മാനങ്ങൾ നിധി പോലെ കാത്തുസൂക്ഷിച്ച് ചില സാധാരണ മനുഷ്യരും. ആർ ബിനോയ് കൃഷ്ണൻ, ETV ഭാരത്, തിരുവനന്തപുരം.